ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിങ്ങനെ ജാതകങ്ങളുടെ പല പല വിഷയങ്ങളാണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗ ഉണ്ടാകുന്ന പല ജാതകക്കാരുമുണ്ട്. നല്ല ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് തകർന്നടിഞ്ഞിട്ട് അതൊരു നാശാവസ്ഥയിലേക്ക് പോയി ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരുന്ന ആൾക്കാർ ജനിക്കുമ്പോൾ മുതലേ ജീവിതത്തിൽ വളരെയധികം ദുരിതങ്ങൾ അനുഭവിച്ച് തീർക്കേണ്ടി വരുന്ന ആൾക്കാർ, ഇതൊക്കെ പലതരത്തിലുള്ള ജാതക ദോഷങ്ങൾ കൊണ്ടാണ്. ഇത് പല വിധത്തിലാണ് നമ്മളെ ബാധിക്കുകയും ചെയ്യുക. ഇത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ലെങ്കിൽ അത് ഏതൊക്കെ തരത്തിലുള്ള ദാരിദ്ര്യവും കഷ്ടപ്പാടും ഒക്കെ നമുക്ക് വരുത്തി വെക്കും, ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. അതിന് നമ്മൾ ഉത്തമമായ ഒരു ജ്യോതിഷനെ കണ്ട് നമ്മുടെ ജാതക പരിശോധന നടത്തിയാൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള ദോഷങ്ങളുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഈ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ദോഷങ്ങളെക്കാൾ ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് ജാതകത്തിലെ ദോഷങ്ങൾ തന്നെയാണ്. കേമദ്രുമ യോഗം എന്ന് പറയുന്ന ഒരു യോഗം ജാതകത്തിലുണ്ടെങ്കിൽ വളരെയധികം ദുരിതം പിടിച്ച ദാരിദ്ര്യം പിടിച്ച ഒരു യോഗമായത്. ഈ യോഗമുള്ളവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മേൽഗതി കിട്ടത്തില്ല എന്ന് പറയും. പല വിധത്തിലുള്ള ദുഃഖങ്ങൾ ഇവരെ തേടിയെത്തുമെന്നാണ് പറയുക. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ദോഷങ്ങളിലൊന്നാണ് ഈ കേമദ്രുമ യോഗം. പലപ്പോഴും നമുക്ക് പറയാൻ പോലും ആവാത്ത ദോഷങ്ങളാണ് ഇതിന് പിന്നിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് പരിഹാരം കാണുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കേമദ്രുമയോഗം ഉള്ളത് അവരുടെ മാതാവ്, മനസുഖം, ബുദ്ധി, സമ്പത്ത് എന്നിവയ്ക്കെല്ലാം ദോഷം ഉണ്ടാക്കുമെന്നാണ് പറയുക. കേമദ്രുമയോഗത്തിന് പരിഹാരം ഒരിക്കലും നമുക്ക് പൂർണ്ണമായി കാണാൻ കഴിയുകയില്ല എന്ന് പറയപ്പെടുന്നു. എന്നാൽ നാം ചെയ്യുന്ന പരിഹാരങ്ങളിലൂടെ അതിൻ്റെ തീവ്രത നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടുന്ന ചില പരിഹാരമാർഗങ്ങളൊക്കെ നമുക്കുണ്ട്. ഇത്തരം കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് ചിട്ടപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ യോഗങ്ങളിൽ നിന്നുള്ള ദുരിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സമാധാനം കിട്ടിയിട്ട് നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. ഈ പ്രധാനമായിട്ട് ഈ മാനസികമായിട്ടുള്ള അവസ്ഥയെ ഇത് ബാധിക്കുക. ജ്യോതിഷപ്രകാരമുള്ള ദോഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ശക്തി കൂടിയ ഒന്നാണ് ഈ കേമദ്രുമയോഗം എന്നാണ് പറയുക. എന്നാൽ ചില വ്യക്തികളിൽ ഗുണപ്രദമായ അവസ്ഥകൾ സൃഷ്ടിക്കുന്നതിനും ഈ കേമദ്രുമയോഗം സഹായിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ദോഷമുള്ള വ്യക്തിയുടെ ജാതകത്തിൽ ചന്ദ്രൻ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുക. കേമദ്രുമയോഗത്തിൻ്റെ അവസ്ഥകൾ എങ്ങനെയല്ല ജീവിതത്തിൽ നമ്മളെ ബാധിക്കുന്നു എന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. മാനസികമായിട്ടുള്ള ബലമില്ലായ്മയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണുക. ശാരീരിക ബലം വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാം. എന്നാൽ മാനസിക ബലം വർദ്ധിപ്പിക്കുന്നതിന് നമ്മൾ ഈ ദോഷ സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മനോബലത്തിനായിട്ട് നമുക്ക് നല്ല രീതിയിലുള്ള ചിന്തകൾ ആവശ്യമാണ്. മനസ്സിന് നല്ല ഊർജവും ആനന്ദവും വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികളാണ് നമ്മൾ ഈ സമയത്ത് നോക്കേണ്ടത്. ഇതിനുവേണ്ടി പ്രാർത്ഥന പോലുള്ളവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വളരെ ആവശ്യമാണ്. ഈ ജാതകത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും പലപ്പോഴും പൂർവ്വജന്മവുമായിട്ട് ബന്ധപ്പെട്ടതെന്നാണ് വിശ്വാസം. ഒരു വ്യക്തിയുടെ പൂർവ്വജന്മത്തിലുണ്ടാകുന്ന കർമ്മഫലങ്ങളാണ് പലപ്പോഴും ഈ ജന്മത്തിൽ നമുക്ക് അനുഭവങ്ങളായിട്ട് മാറാറുള്ളത്. ഇതാണ് ജ്യോതിഷത്തിലെ തത്വം. അതുകൊണ്ട് പാപം ചെയ്ത കർമ്മത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിക്കുകയാണ് ഈ കേമദ്രുമയോഗത്തിലൂടെ ചെയ്യുന്നത്. കേമദ്രുമയോഗം നിങ്ങളുടെ ജാതകത്തിലുണ്ടെങ്കിൽ രാജകുടുംബത്തിൽ ജനിച്ചവനാണെങ്കിൽ പോലും ദരിദ്രനായിട്ട് ജീവിക്കാനായിരിക്കും അവൻ്റെ യോഗം. ഇവരുടെ യോഗം മാത്രമല്ല, ഉത്തമമായിട്ടുള്ള ഭാര്യ, കുട്ടികൾ ഇവയൊന്നും ഇവർക്ക് കിട്ടാനും സാധ്യത കുറയും. ജീവിതത്തിൽ എപ്പോഴും പ്രശ്നങ്ങൾ മാത്രം അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. പലപ്പോഴും നീച പ്രവൃത്തികളിൽ പോലും നമ്മൾ അറിയാതെ ഏർപ്പെടേണ്ടതായിട്ട് വരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു യോഗമാണ് ഈ കേമദ്രുമയോഗം. പലപ്പോഴും ഈ കേമദ്രുമയോഗങ്ങളിലുള്ളവർക്ക് ചൂതാട്ടം, വാതുവെപ്പ്, ലോട്ടറി എന്നീ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെട്ട് ഒത്തിരി സാമ്പത്തിക നഷ്ടം വരാറ് പതിവുണ്ട്. അതുകൊണ്ട് ഇത്തരം യോഗങ്ങളുള്ളവർ ഒരു കാരണവശാലും ഇത്തരം ഊഹക്കച്ചവടങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല. നിങ്ങളെ ദരിദ്രനിൽ നിന്ന് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇത് കാരണമാകും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഒറ്റ
ഇഷ്ടപ്പെട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ഈ കേമദ്രുമ യോഗത്തിൽ പെട്ടവർ കൂടുതലും. ഇവർ പലപ്പോഴും വിഷാദ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിട്ടും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സഹായങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവർ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. അവർക്കൊരിക്കലും ആ സ്വന്തമായിട്ടൊരു മനസ്ഥന്റെ അടുത്തോട് കൂടിയിട്ട് ജീവിക്കാനുള്ള കഴിവുണ്ടാവില്ല. കുടുംബം, സുഹൃത്തുക്കൾ എന്നിവയെല്ലാം അകറ്റി നിർത്തിയാണ് അവർ ജീവിക്കാനായിട്ട് താല്പര്യപ്പെടുക. കേമദ്രുമ യോഗം ഉള്ളവർക്ക് ദോഷപരിഹാരങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് ഈ ദോഷപരിഹാരങ്ങൾ, ഈ കേമദ്രുമ യോഗം ഉള്ളവർക്കുള്ള ദോഷപരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ പൗർണമിയും തിങ്കളാഴ്ചയും വരുന്ന ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതും ഈ കേമദ്രുമ യോഗം ഉള്ളവർക്ക് ഒത്തിരി ദുരിതത്തെ മാറ്റും. നമ്മുടെ ദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുമെന്ന് മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും. ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളിലും പരിഹാരം കാണുന്നതിനും ഈ ഉപവാസം കൊണ്ട് നമുക്ക് ഫലമുണ്ടാവും. തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതും വളരെ നല്ലതാണ്. ശിവഭജനം, നിത്യവും പഞ്ചാക്ഷരം ജപിക്കുക, ഓം നമശിവായ മന്ത്രം ജപിക്കുക, അത് നമ്മുടെ ഈ എണ്ണം പിടിക്കുന്നതിനേക്കാൾ നല്ലൊരു 10 മിനിറ്റോ 15 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂർ നമ്മളൊരു ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിൽ ഭഗവാനെ തന്നെ മനസ്സിരുത്തി ആ ഭഗവാന്റെ പടവം വല്ലതും വെച്ചിട്ട് അതിലോട്ട് നോക്കിക്കൊണ്ടിരുന്നായാലും മതി. കഴിയുന്നത്ര ഭഗവാനിലേക്ക് തന്നെ ലയിച്ചുകൊണ്ട് നമശിവായ ജപിക്കണം. നമ്മൾ ഈ എണ്ണം എടുക്കുമ്പോൾ ഈ എണ്ണത്തിനകത്ത് കൂടുതൽ ശ്രദ്ധ പോകും. അപ്പോൾ അതിനേക്കാൾ നല്ലത് ആ ഭഗവാന്റെ രൂപം മനസ്സിലങ്ങോട്ട് സമർപ്പിച്ച് ആ ഭഗവാനെ ഉള്ളിലാകത്തക്കവണ്ണം കഴിയുന്നത്ര പഞ്ചാക്ഷരം ജപിക്കുക. ആ ജപിക്കുന്നത് കൊണ്ട് നമ്മുടെ ദുരിതത്തിന് ഒത്തിരി വ്യത്യാസം ഉണ്ടാകും. ഭദ്രകാളി ഭജനം നടത്തുന്നതും വളരെ നല്ലതാണ്. അമാവാസി നാളിലെ കാളിപൂജ നടത്തുക, കാളി ഭജനം നടത്തുക, ഇതൊക്കെ നമുക്ക് ഈ ദോഷത്തെ ഒത്തിരി കുറയ്ക്കും. അത് മാത്രമല്ല, ജീവിതത്തിൽ ഈ ഒരു ദുരിതഫലങ്ങൾക്കൊക്കെ ഒത്തിരി ശമനം ഉണ്ടാക്കാൻ ഈ കാളി ഭജനവും നല്ലതാണ്. അതുപോലെ ശിവനെയും പാർവതിയെയും കൂടെ ഒന്നിച്ച് ഉള്ള ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ഈ ദുരിതത്തിന് നമുക്ക് വളരെയധികം കുറവുണ്ടാക്കും. അതുപോലെ തന്നെ മാതാവിൻ്റെ അനുഗ്രഹം മേടിക്കണം. എന്നും നമ്മൾ മാതാവ് ജീവിച്ചിരിപ്പുള്ളവർ മാതാവിനെ ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ച് അമ്മയുടെ കയ്യിൽ നിന്നും അനുഗ്രഹം മേടിക്കുന്നത് ഈ ദുരിതത്തെ ഒത്തിരി കുറയ്ക്കുമെന്ന് പറയും. അത് വളരെയധികം നല്ല ഒരു ഫലം നമുക്ക് ചെയ്യുമെന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് ഈ നമ്മുടെ ജാതകങ്ങൾ ഈ കേമദ്രുമ യോഗാവസ്ഥയുണ്ടോ, നമുക്കിങ്ങനെ ദുരിതങ്ങൾ പെട്ടെന്ന് ഈ ബിസിനസ്സുകളൊക്കെ തകർന്നടിയുക, അതുപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്ന് നമുക്കുണ്ടായിരുന്ന സമ്പത്തും സൗഭാഗ്യങ്ങളുമൊക്കെ നഷ്ടപ്പെടുക, ഇതിനൊക്കെ കാരണമാകുന്ന രീതിയിൽ വരുന്ന ആൾക്കാർ നമ്മുടെ ജാതകം വിശദമായിട്ട് പരിശോധിപ്പിക്കണം. പരിശോധിപ്പിച്ച് ഇത്തരം യോഗാവസ്ഥയുണ്ടെങ്കിൽ ആ യോഗത്തിനുള്ള പരിഹാരം കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഈ ഒരു വിഷയത്തിൽ നിന്നും കടന്നുകൂടാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാം നമുക്ക് ഈ ശത്രുദോഷം കൊണ്ടോ പിതൃദോഷം കൊണ്ടോ അല്ലാതെ കുടുംബപരമായ ദോഷങ്ങൾ കൊണ്ടോ ഒന്നും ആകണമെന്നില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പോലുള്ള യോഗങ്ങൾ, ജാതകത്തിലെ ചില യോഗഫലങ്ങൾ അനുഭവത്തിൽ വന്നാലും നമ്മുടെ ജീവിതത്തിൽ ഈ ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായാലും എൻ്റെ വേറൊരു ചാനലുകൾ ഇതിനകത്ത് ഉണ്ട്, സ്പിരിച്വൽ ഹാപ്പിനെസ് ആൻഡ് തോട്ട്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഹൈന്ദവാചാരങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ടും മന്ത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അർത്ഥങ്ങൾ മനസ്സിലാക്കാനുമായിട്ട് തുടങ്ങിയിരിക്കുന്ന ചാനലാണ്. അപ്പോൾ അതിനും എല്ലാവരും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.